കോടനാട് ആന വളർത്തൽ കേന്ദ്രത്തിലെ നക്ഷത്രവനം ശ്രദ്ധേയമാകുന്നു. ഇവിടുത്തെ 19 ആനപ്പാപ്പാന്മാർ ചേർന്ന് നിർമ്മിച്ചതാണ് ഈ നക്ഷത്രവനം. ജോലികൾക്കിടയിൽ കിട്ടുന്ന വിശ്രമവേളകളിലാണ് ഇവർ നക്ഷത്രവനം ഒരുക്കിയത്. നിരവധി വിനോദസഞ്ചാരികളാണ് തങ്ങളുടെ നാളുകളിലെ മരങ്ങൾ കാണാനെത്തുന്നത്. ഒഴിവു സമയം വെറുതെ കളയാതെ മാതൃകയാവുകയാണ് കോടനാട് ആനവളർത്തൽ കേന്ദ്രത്തിലെ 19 ആനപ്പാപ്പാന്മാർ. തങ്ങളുടെ വിശ്രമവേളകളിൽ അവർ തയ്യാറാക്കിയ നക്ഷത്രവനം ഏവരുടെയും ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഒരു മാസത്തോളം ചെലവാക്കിയാണ് ഇവർ ഈ നക്ഷത്രവനം ഒരുക്കിയത്. തങ്ങളുടെ ജോലി കഴിഞ്ഞു കിട്ടുന്ന സമയമാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത്. കോടനാട് ആനവളർത്തൽ കേന്ദ്രത്തിൽ ഓഫീസ് നിർമ്മാണങ്ങൾക്ക് ഉപയോഗിച്ചതിനു ശേഷം മിച്ചം വന്ന കല്ലും മുളയുമാണ് നക്ഷത്രവന നിർമ്മാണത്തിനായി ഇവർ തിരഞ്ഞെടുത്തത്. തുടർന്ന് ഇതിനായുള്ള സ്ഥലവും ഇവർ തന്നെ ഒരുക്കി. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ബി എൻ നാഗരാജന്റെ നിർദ്ദേശങ്ങളും ഇവർക്ക് ലഭിച്ചിരുന്നു. ഇതിലേക്കുള്ള നക്ഷത്ര മരങ്ങൾ ശേഖരിച്ചതും ഇവർ തന്നെയാണ്. ഓരോ മരങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം പരിചരണങ്ങളാണ് നൽകുന്നത്. നക്ഷത്രവനം വൃത്തിയാക്കുന്നതും ഇവർ തന്നെയാണ്. കോടനാട് എത്തുന്ന ഒരു വിനോദസഞ്ചാരിയും ഇവിടം സന്ദർശിക്കാതെ പോകാറില്ല. ഓരോരുത്തരും തങ്ങളുടെ നാളിൻ്റെ മരങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും മനസ്സിലാക്കുന്നത് നക്ഷത്രവനത്തിൽ നിന്നുമാണ്. ഞങ്ങൾ കുറേ മാസങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ രാവിലെ ആനയുടെ പണി ഇവിടെ കഴിഞ്ഞിട്ട് രാവിലെയും വൈകുന്നേരം കിട്ടുന്ന സമയം കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒരേ സാധനങ്ങൾ, ഈ വെട്ടിതെല്ലാണേലും മുളയാണേലും ഇവിടുന്ന് കോമ്പൗണ്ടിലൊക്കെ നിൽക്കുന്നത് വെട്ടി കല്ലൊക്കെ പഴയതൊക്കെ കൂടെ കൂടി ഞങ്ങൾ ഏതാണ്ട് ഒരു 1.5 മാസക്കാലം ഇങ്ങനെ കിട്ടുന്ന സമയം കൊണ്ട്. ഞങ്ങളിവിടെ മൊത്തം 19 പാപ്പാന്മാരുണ്ട്. 16 ഡെയിലി വേജസ്കാർ, 3 പെർമനൻറ്റ് ജീവനക്കാർ. ഞങ്ങളെല്ലാവരും ഒന്നടങ്കം ശരിക്കും പ്രയത്നിച്ച് ഉണ്ടാക്കിയെടുത്താണ്. കഴിഞ്ഞ മാസം 25-ാം തീയതി മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യും. ഇത് നല്ലൊരു രീതിയിലാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തേക്കണമെന്നുള്ളൊരു രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾക്കൊരു നല്ലൊരിത് കിട്ടിയിട്ടുണ്ട്. മറ്റു നക്ഷത്രവനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കോടനാട്ടെ നക്ഷത്രവനമെന്ന് ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസർ ബി എൻ നാഗരാജ് പറഞ്ഞു. മറ്റു സ്ഥലങ്ങളിൽ മരങ്ങളുടെ പ്രത്യേകതകൾ എഴുതി കാണിക്കാറില്ല. എന്നാൽ ഇവിടുത്തെ മരങ്ങൾ തന്നെ പറയുകയാണ് തങ്ങളുടെ പ്രത്യേകതകൾ. ഇവിടുത്തെ പാപ്പാന്മാർ നടത്തിയ ഈ ശ്രമം അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഇവിടുത്തെ പാപ്പന്മാർ തന്നെയാണ്, നമുക്ക് 8 ആനകളിലായിട്ട് 16 പാപ്പന്മാരുണ്ട്. അവർ അവരുടെ ഫ്രീ ടൈമിൽ ഇടയ്ക്ക് കുറച്ച് വിശ്രമിക്കാൻ കിട്ടുന്ന സമയത്ത് ഇവിടെ കിട്ടിയിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന കുറേ വേസ്റ്റ് മെറ്റീരിയൽസ്, അതായത് ഇവിടെ കുറച്ച് ഏരിയ ക്ലിയർ ചെയ്യേണ്ടി വന്ന് നമുക്ക് കിട്ടിയ മുള, പിന്നെ ഒന്നുണ്ട് ഇപ്പോൾ പൊളിഞ്ഞ കെട്ടിടങ്ങളെ വെട്ടുകല്ല്, ഇതെല്ലാം ചേർത്തെടുത്തുകൊണ്ട് അവരുടെ ആ ഫ്രീ ടൈം കൊണ്ട് അവർ ഒരു മാസത്തോളം വളരെയധികം കഷ്ടപ്പെട്ട് ആ കാട് പിടിച്ച് കിടന്ന സ്ഥലത്ത് ഈ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ ഡിസൈൻ കൊടുത്തു. ആ ഡിസൈൻ പ്രകാരം അവർ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അത്രയും കഷ്ടപ്പാട് അവരുടെ വിയർപ്പിൻ്റെ വിലയിൽ ഉണ്ടായ ഒരു പ്രോഡക്റ്റായിട്ട് വേണം നമുക്ക് ഈ നക്ഷത്രവനത്തെ കാണാൻ. ബാക്കി എല്ലായിടത്തും നമ്മൾ കാണാറുണ്ട് നക്ഷത്രവനം ചെയ്തിരിക്കുന്നതിൽ ഒരു നക്ഷത്രവും ആ നക്ഷത്രത്തിൻ്റെ വൃക്ഷം ഏതാണ് അതിൻ്റെ ഒരു പേരും ഉണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റിയൊന്നും ഒരു സ്ഥലത്തും എഴുതി കാണാറില്ല. എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പേര് മാത്രം എഴുതി. ഇതങ്ങനെ ഇവിടെ ചെയ്തിരിക്കുന്നത് ആ മരം സ്വയം പരിചയപ്പെടുത്തുന്ന രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. 16 താൽക്കാലിക ജീവനക്കാരാണ് ഇവിടുത്തെ പാപ്പാന്മാർ. കോടനാട് ആനക്കളരിയുടെ പുതിയ ഓഫീസിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി ഗണേഷ് കുമാർ ഇവിടുത്തെ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഇവർ. പലരും വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നു. മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി ഇവർക്ക്. ഇവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇവർ വീട് പുലർത്തുന്നത്. കുട്ടിയാനകൾ ഉൾപ്പെടെ 8 ആനകളാണ് ഇവിടെയുള്ളത്. വിദേശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നതും. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥിരപ്പെടുത്തി കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എല്ലാവരും വർഷങ്ങളായി തന്നെ കുറേ കാലങ്ങളായി ഇവിടെ ആയിട്ടും ജോലി ചെയ്ത് ഇതുമായിട്ടിങ്ങനെ നിൽക്കുന്നത്. എല്ലാവരും ഇത് തന്നെയായിട്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ്. വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇതുകൊണ്ട് ഒക്കെ കുടുംബം കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ്. വിശ്രമവേളകളിൽ ഇവർ ഒരുക്കിയ ഈ നക്ഷത്രവനം നിരവധി പേർക്ക് പകർന്നു നൽകുന്ന ജിജ്ഞാസയും ആകാംക്ഷയും ഒക്കെ തന്നെയാണ് ഈ പാപ്പാന്മാർക്ക് കിട്ടുന്ന സംതൃപ്തിയും. തങ്ങൾ കാട്ടിയ ഈ മാതൃക മറ്റുള്ളവർ സ്വീകരിക്കും എന്ന പ്രതീക്ഷയാണ് ഇവിടുത്തെ പാപ്പാന്മാർക്ക്.